ആരോഗ്യ മേഖലയ്ക്ക് മികച്ച സംഭാവന നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഡോക്ടറായ ഒരു കുട്ടി ഡോക്ടർ വന്ദനദാസ് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് ഈ ആശുപത്രിയിൽ വെച്ച് ആ ഡോക്ടർക്ക് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് ആശുപത്രിയിൽ ഡ്യൂട്ടിക്കിടെ കൊല്ലപ്പെട്ട ആദ്യ ഡോക്ടറാണ് വന്ദനദാസ്. പോലീസ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്ന സന്ദീപ് എന്ന അക്രമി വന്ദനദാസിനെ കുത്തിവീഴ്ത്തി. അതായത് ആശുപത്രിയിലുണ്ടായ സുരക്ഷാ പിഴവ്. സന്ദീപ് വന്ദനദാസിനെ 17 തവണയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. ആഴത്തിൽ കുത്തേറ്റ വന്ദനദാസിനെ ആദ്യം കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അക്രമത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും അന്ന് പൂർണ്ണമായും ലഭിച്ചില്ല. അതായത് സുരക്ഷാ വീഴ്ചയാണ് ഡോക്ടർ വന്ദനദാസിന്റെ കൊലപാതകത്തിന് കാരണമായതെന്ന് അന്ന് തന്നെ വ്യക്തമായി. അത് വലിയ വിമർശനത്തിന് കാരണമാവുകയും ചെയ്തു. ഒരു വർഷം പിന്നിടുമ്പോൾ ആശുപത്രിയിലെ സുരക്ഷ എങ്ങനെയാണ്? സംഭവസമയം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ സി സി ടി വി ക്യാമറകൾ കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല. സുരക്ഷാ ജീവനക്കാർ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല. വന്ദനയുടെ മരണത്തോടെ അധികാരികൾ ഉണർന്നു. കാര്യക്ഷമമായ സെക്യൂരിറ്റീസിനെ അവർ ഗ്രൂപ്പിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ പുതിയ സി സി ടി വി ക്യാമറകളുടെ എണ്ണങ്ങളൊക്കെ വളരെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് റെസ്ട്രിക്ഷൻസ് അതിൽ വന്നിട്ടുണ്ട്. വലുത് വെളിയിൽ ആൾ വന്ന് കയറാത്ത രീതിയിലുള്ള ഇതൊക്കെ ചെയ്തു. ആശുപത്രി നിയമം ഇത്രയും ശക്തമാക്കിയിട്ടും ഭയം കൂടാതെ രാത്രിയിൽ ഇവിടുത്തെ ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. മദ്യപിച്ചെത്തുന്ന പലരും ഡോക്ടർമാരെയും ജീവനക്കാരെയും അസഭ്യം പറയുന്നു, തട്ടിക്കയറുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള ആവശ്യമാണ് ഡോക്ടർമാരും മറ്റ് ജീവനക്കാരും ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.